നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും റബ്ബർ സ്റ്റാമ്പായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലും രാജ്യത്താകെയും പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്കുള്ള ആഹ്വാനം തന്നെയാണ് സി പി എം നടത്തിയത്. പക്ഷേ അതിനൊക്കെ തന്നെ തക്കതായിട്ടുള്ള തിരിച്ചടി ലഭിക്കുന്നുണ്ട്. അതിനെ പറ്റുന്ന തരത്തിലൊക്കെ തടുക്കാനും വെല്ലുവിളിക്കാനും ഗവർണറും ശ്രമിക്കുന്നു എന്നതാണ് മറ്റൊരു വിഷയം. രാഷ്ട്രീയമായി പിന്തള്ളപ്പെട്ടു പോയ ബി ജെ പിയുടെ ശബ്ദമായി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ഇമേജ് തന്നെയാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരോക്ഷമായ എല്ലാവിധ പിന്തുണയും പല ഘട്ടങ്ങളിലും ഗവർണർക്ക് കേന്ദ്രം നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സൂചന തന്നെയാണ്. ഇതുകൂടാതെ കേരള ബി ജെ പിക്ക് ഇതിൽ യാതൊരുവിധ റോളും ഇല്ല എന്നത് തുടക്കം മുതൽ വ്യക്തമായ മറ്റൊരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര പിൻബലത്തോടെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കുന്നു എന്ന ആരോപണവും സി പി എം ശക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചാൻസലർ സ്ഥാനത്ത് നിന്നും തന്നെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഓർഡിനൻസ് നേരിട്ട് രാഷ്ട്രപതിക്ക് അയക്കുമെന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ നിലയ്ക്ക് സർക്കാരിന്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്നത്. അതായത് ഓർഡിനൻസിൽ ഒപ്പിടേണ്ടത് ഒന്നുകിൽ ഗവർണർ, ഗവർണർ ചെയ്തില്ല എങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കും. രാഷ്ട്രപതി ഒരു കാരണവശാലും ഗവർണറെ പിണക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നീക്കം ചെയ്യുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് സി പി എം നേതൃത്വമുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടി ഇത്തരമൊരു പ്രവൃത്തി നടത്തുന്നു, അല്ലെങ്കിൽ നടക്കാത്ത മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഒരു സമസ്യ എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്ന ചോദ്യമാണ് ജനങ്ങൾക്കുള്ളിലുമുള്ളത്. ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വെട്ടിലായി എന്ന് പറയുന്നതാകും കൂടുതൽ കൃത്യമായ ഒരു വാചകം. കേരളത്തിലെ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്നും തന്നെ എന്തിനു മാറ്റുന്നുവെന്ന് സംസ്ഥാന സർക്കാർ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഭീകരവാദികളുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നുമായിരുന്നു അതിന് തൊട്ട് പിന്നാലെ ഗവർണർ വ്യക്തമാക്കിയത്. ശേഷമാണ് ഈ ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ രാഷ്ട്രപതിക്ക് അയക്കുന്ന ഓർഡിനൻസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവൻ കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തും, അല്ലെങ്കിൽ അവരുമായി അഭിപ്രായം ആരായും. ഇതായിരിക്കും തുടക്ക നടപടി. അത് കേട്ട ശേഷമാണ് എന്ത് തീരുമാനം വേണമെന്ന കാര്യത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് എത്തുകയുള്ളൂ. ഈ നടപടിക്രമം പൂർത്തീകരിക്കാൻ ചിലപ്പോൾ വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ തന്നെ എടുത്തേക്കാം. അടിയന്തര ഇടപെടൽ എന്ന നിലയിൽ സർക്കാർ നടത്തിയ നീക്കമൊക്കെ തന്നെ പാഴാകുമെന്ന കാര്യം ഉറപ്പാണ്. അതായത് വളരെ വേഗത്തിൽ നടത്തേണ്ട ഒരു നീക്കമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അത് അനന്തമായി മാസങ്ങളോളമോ അല്ലെങ്കിൽ വർഷങ്ങളോളമോ നീണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫലം എന്ന ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ വെറുതെ ഒരു ഓർഡിനൻസ് ഇറക്കുന്നു എന്ന് സാരം. സർക്കാരിന് ഇനി ഓർഡിനൻസ് ഗവർണർക്ക് അയക്കാതെയും ഇരിക്കാം. ഉടൻ മന്ത്രിസഭ ചേർന്നുകൊണ്ട് ഓർഡിനൻസ് റദ്ദാക്കാനും കഴിയും. പകരം വൈകാതെ തന്നെ നിയമസഭ ചേർന്നുകൊണ്ട് ഓർഡിനൻസിന് പകരം മറ്റൊരു ബില്ല് അംഗീകരിച്ച് പാസ്സാക്കാൻ സാധിക്കും. എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസ് പിറകെ തന്നെ റദ്ദാക്കുമ്പോൾ ഒട്ടും തന്നെ തയ്യാറെടുപ്പില്ലാതെ ഒരു ഓർഡിനൻസ് പുറത്തിറക്കി എന്നുള്ള പഴി സർക്കാരിന് മേൽ വന്നു വീഴും. അത് കേൾക്കേണ്ടി വരുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഈ അടുത്ത് വർദ്ധിപ്പിച്ച ഒരു മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നിരുന്നു. ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ ആ നീക്കം ദിവസങ്ങൾക്കകം സർക്കാരിന് പിൻവലിക്കേണ്ടിയും വന്നിരുന്നു. കേവലം 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് സംഭവിച്ചു. ആ ആക്ഷേപം ഉയർത്തിയിരിക്കുന്ന ഘട്ടത്തിൽ ഈ തിരിച്ചടി കൂടി വന്നാൽ അത് കനത്തൊരു പ്രഹരമായി തന്നെയാകും ചൂണ്ടിക്കാട്ടേണ്ടത്. പതിറ്റാണ്ടുകളായി കേന്ദ്രീകരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ശബ്ദമായി ഇപ്പോൾ ഇടതുപക്ഷ വലതുപക്ഷ പാർട്ടികൾക്കിടയിൽ അലയടിക്കുന്നത് ഗവർണറുടെ ശബ്ദം തന്നെയാണ്. അജണ്ട സൃഷ്ടിക്കുന്നത് UDFO LDFO ആണെന്ന കീഴ്വഴക്കം ഇപ്പോൾ മാറ്റിമറിക്കുകയാണ് ഈ നീക്കത്തിലൂടെയൊക്കെ തന്നെ ഗവർണർ. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അദ്ദേഹം ആശയക്കുഴപ്പം ബോധപൂർവം തന്നെ സൃഷ്ടിക്കുന്നു എന്ന നിരീക്ഷണം കൂടി ഈ അവസരത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ഗവർണർ തന്നെയാണ് ഇവിടെ കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുന്നത്. അതുകൂടാതെ പലതരത്തിലുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നു, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നു. എന്നാൽ പ്രധാനമായി സർക്കാരിനെ ഏത് വിധേനയും അവർ മുന്നോട്ട് വെക്കുന്നതിനെ തടുക്കുന്ന നീക്കം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും നീക്കി നിയമം പാസ്സാക്കി കഴിഞ്ഞാലും അതൊന്നും തന്നെ ഗവർണർ ഒപ്പിടണമോ ഇല്ലയോ എന്ന കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. പന്തപ്പോഴും ഗവർണറുടെ കോർട്ടിൽ തന്നെയായിരിക്കും. ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് അടക്കം നിരവധി ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ ഇപ്പോഴും കയ്യിൽ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ ബില്ലുകളൊക്കെ തന്നെ ഗവർണർമാരുടെ പക്കലുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനം പല സംസ്ഥാനത്തും നടക്കുന്നുമുണ്ട്. ഗവർണർ ഒപ്പിടാതെ കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ, അസാധാരണ സാഹചര്യത്തിലൂടെ ആയിരിക്കും സർക്കാരും കടന്നു പോകുന്നത്. ഗവർണർക്ക് ഇത്ര കാലയളവിനുള്ളിൽ ഒപ്പിടണം എന്നൊരു നിയമം ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല. എത്ര കാലം വേണോ ഗവർണർക്ക് അത് പിടിച്ചുവെക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ നിയമവിദഗ്ധർക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ളത് കൊണ്ട് തന്നെ സർക്കാർ ഏറ്റവും ഒടുവിലത്തെ ആ തീരുമാനം എന്തായിരിക്കണം എന്ന കാര്യത്തിലേക്ക് കടന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി.
എന്തായിരുന്നാലും ചാൻസലർ പദവിയിൽ നിന്നും തന്നെ ഒഴിവാക്കാനുള്ള കാരണം സർക്കാർ തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ഗവർണർക്ക് മുന്നിൽ തന്നെ. വി സി നിയമനത്തിൽ ഇടപെടാൻ സർക്കാർ എന്തായിരുന്നാലും നിലവിൽ അധികാരമില്ല. അത് ഹൈക്കോടതിയുടെ പരിഗണനയാണ്. അതിനുശേഷമായിരിക്കും ഗവർണർ അതിലൊരു തീരുമാനം എടുക്കുന്നതും. യു ജി സിയുടെ മാനദണ്ഡങ്ങൾ സംസ്ഥാന നിയമങ്ങൾക്കും മുകളിലാണ്. സുപ്രീംകോടതി വിധിയിൽ ഇക്കാര്യം കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. പ്രത്യാഘാതം ഗുരുതരമായാലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുമ്പോൾ എന്താകും ഇനിയുള്ള സാഹചര്യമെന്നും ഒട്ടും ബഹുമാനമില്ലാത്ത സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുവെന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഘട്ടത്തിൽ എന്താകും തിരികെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതൊക്കെ തന്നെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ഇതിനിടയിൽ കോടതി ഇടപെടലും ഏറെ നിർണായകമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചതിനെതിരായിട്ടുള്ള സർക്കാരിന്റെ ഹർജിയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുന്നത്. 10 വി സിമാരെ നീക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായിട്ടുള്ള കേസാണ് 17-ാം തീയതി കോടതിയിൽ വരാനിരിക്കുന്നത്. പോരിത്തരത്തിൽ കടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ, പോരി തുടരുന്ന സാഹചര്യത്തിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് തയ്യാറാകുമോ എന്ന ഒരു ആശയക്കുഴപ്പമാണ് സർക്കാരിന് ഇപ്പോഴുള്ളത്. ഈ വർഷത്തെ ആദ്യ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ്. ഇത് ഒഴിവാക്കാൻ ഈ മാസമോ അടുത്ത മാസമോ നിയമസഭയിൽ സമ്മേളനം ചേർന്ന ശേഷം അതിൻ്റെ തുടർച്ചയായി ജനുവരിയിൽ ബജറ്റ് സമ്മേളനം ചേരാൻ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ താറുമാറാകുമോ, ഭരണ പ്രതിസന്ധി സർക്കാരിന് മുന്നിൽ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഈ സമയത്ത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. പിന്നീട് മെയ് മാസത്തിലായിരിക്കും ആദ്യത്തെ സമ്മേളനം ചേരേണ്ടത്. അപ്പോഴേക്കും ഗവർണറുമായുള്ള പോര് അവസാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ പര്യവസാനമുണ്ടാകൂ എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആകെ രംഗം കലക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കുന്നു എന്ന് പല മാധ്യമങ്ങളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായി ഓരോ കാര്യം ചെയ്യും മുൻപും അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെയോ ബി ജെ പിയുടെയോ അനുവാദം വാങ്ങുന്നുണ്ടാകില്ല. അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായി തന്നെ പ്രവർത്തിക്കുകയാണ്. മൗനാനുവാദം കേന്ദ്രം നൽകുന്നുണ്ട്. പക്ഷേ ഈ നിലയിൽ ഒരു സർക്കാരിനെ വെട്ടിലാക്കുന്ന പരിപാടികൾ നിരന്തരം ഗവർണർ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാവിധ പിന്തുണയും എല്ലാവിധ ശക്തിയും ഒക്കെ തന്നെ അത് കേന്ദ്രം തന്നെയാകും നൽകുന്നത്. അതുകൊണ്ട് തന്നെ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല അതേപടി നിർവഹിക്കുക എന്ന കർത്തവ്യം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ ഘടകങ്ങളും പ്രശ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയുള്ള സമീപനം രാജ്ഭവനോട് കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു പിൻബലം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഇരുവരും ഒന്നിച്ച് പോരാടിയാൽ പോലും ഗവർണറെ തറപറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. നയപരമായ തീരുമാനത്തിലൂടെ, അനുനയത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇനി മുന്നിലുള്ള ഏക പോംവഴിയും. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്ത.